ഇന്ത്യക്കാരെ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന പേയ്മെന്റ് ആപ്പാണ് ഗൂഗിൾ പേ. മൊബൈൽ റീചാർജ് ചെയ്യുന്നതു മുതൽ മിഠായി മേടിക്കാൻ പോലും പലരും ഇത്തരം യു പി ഐ ആപ്പുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. സൗജന്യമായി ആരംഭിച്ച ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ പതിയെ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. പേടിഎം, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ പണം ഈടാക്കാൻ തുടങ്ങിയിരുന്നതാണ്. ഇപ്പോഴിതാ ടെക് ഭീമനായ ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ജിപേയും ഫീസ് ഈടാക്കാൻ പദ്ധതിയിടുന്നു. പ്ലാറ്റ്ഫോമിൽ മൊബൈൽ പ്രീപെയ്ഡ് പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നതിന് 3 രൂപ വരെ കൺവീനിയൻസ് ഫീസ് ഈടാക്കാൻ കമ്പനി പദ്ധതിയിടുന്നത്. ഇത്രയും കാലം മൊബൈൽ റീചാർജ് പേയ്മെന്റുകൾ നടത്തുമ്പോൾ അധിക നിരക്ക് ഈടാക്കാത്തതിനാൽ തന്നെ പലരും ഗൂഗിൾ പേ കൂടുതലായി തിരഞ്ഞെടുത്തിരുന്നു. ടിപ്സ്റ്റർ മുകുൾ ശർമ്മ എന്ന എക്സ് പേജിലും പുതിയ മാറ്റങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. 1 മുതൽ 100 രൂപ വരെയുള്ള റീചാർജുകൾ അധിക തുക ഈടാക്കാതെയും 101 മുതൽ 200 രൂപ വരെയുള്ള റീചാർജുകൾക്ക് 1 രൂപയും 201 മുതൽ 300 രൂപ വരെയുള്ള റീചാർജുകൾക്ക് 2 രൂപയും 300 രൂപയ്ക്ക് മുകളിലുള്ള റീചാർജുകൾക്ക് 3 രൂപയും കമ്പനി ഈടാക്കുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. വൈദ്യുതി ബിൽ പേയ്മെന്റുകളും ഫാസ്ടാഗ് റീചാർജുകളും പോലുള്ള മറ്റ് ഇടപാടുകൾക്ക് അധിക നിരക്ക് ഈടാക്കാത്തതിനാൽ പുതിയ കൺവീനിയൻസ് ഫീസ് മൊബൈൽ റീചാർജുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഗൂഗിൾ ഔദ്യോഗികമായി പുതിയ കൺവീനിയൻസ് ഫീസ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഗൂഗിൾ പേയ്ക്കുള്ള സേവന നിബന്ധനകൾ നവംബർ 10 അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇത് ഗൂഗിൾ ഫീസ് എന്നാണ് പറയുന്നത്. ഇത് കമ്പനി മൊബൈൽ റീചാർജിനായി അധിക നിരക്ക് ഈടാക്കാൻ തുടങ്ങുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സേവനം സൗജന്യമായി തന്ന ശേഷം പിന്നീട് പണം ഈടാക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളുടെ കച്ചവട തന്ത്രമാണ്. സേവനദാതാക്കളുടെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ നേരിട്ട് റീചാർജ് ചെയ്താൽ ഈ അധിക ഫീസ് ഒഴിവാക്കാവുന്നതാണ്.